ഡെല്ലിന്റെ ഒരു ബൾക്ക് ഓഫ് ഒരു ലാപ്ടോപ്പ് അല്ലെ. ഇത് i5 ആണ് ഇതിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. 4 GB റാമേ ഉള്ളൂ, പക്ഷേ 256 SSD ആണ് വരുന്നത്. SSD മോഡൽ ആണ്. അപ്പൊ ഇത് നമുക്കൊരു 15,000 ഒക്കെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ആക്ച്വലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻസിനൊക്കെ ഒരു ബേസിക് ലാപ്ടോപ്പ് വേണ്ട ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇത് മാക്ബുക്ക് എയർ ആണ്. ഇത് മാക്ബുക്ക് എയർ ആണ്. ഇതിന് എന്ത് പ്രൈസ് വരും? ഇത് ആക്ച്വലി 35,000 റുപ്പീസ് ആണ്. 35,000. ഇത് മാക്ബുക്ക് പ്രോ അല്ലേ? A1398 എന്ന് പറയും. ഇത് എഡിറ്റേഴ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. 2.5 lakhs ഒക്കെ ഉണ്ട് ഇതിന്റെ പ്രൈസ് ഉണ്ടായിരുന്ന മോഡലാണിത്. ഇത് നമുക്ക് ഇവിടെ 55,000 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഞാനും അങ്ങനെ ബിജിയും കൂടെ ഒരു സ്ഥലത്ത് അങ്ങനെ വന്നാണ്. വളരെ സന്തോഷം. നമ്മൾ വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നു. അവർക്കെല്ലാം നമ്മുടെ വീഡിയോയിലൂടെ ബിസിനസ് കിട്ടുന്നു എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാട്ടോ, നമ്മൾ ഒരുപാട് ഓൺട്രപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സിനെ നമ്മൾ 100% വെരിഫൈഡാണ് ചെയ്യുന്നത്. നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാം കേട്ടോ. 9746029915. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ആ പ്രശ്നം സോൾവ് ചെയ്യും. ഞാൻ സോൾവ് ചെയ്യാൻ ബാധ്യസ്ഥനോടെയാണ്. ബ്രാൻഡ് കൺസൾട്ടൻറ്റ് നമ്മൾ വളരെ ബന്ധപ്പെട്ട സുഹൃത്ത് ബിജി അങ്ങനെ നമ്മുടെ കൂടെ ഒരുപാട് നാളായിട്ടുള്ള സുഹൃത്താണ്. ഞാൻ അതിൻ്റെ ഭാഗമായിട്ടൊരു വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ പേര്, ഇദ്ദേഹത്തിൻ്റെ പേര് ഷബിൻ. ഡിജിറ്റൽ റീഫർബ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. കലൂര് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന സ്ഥാപനമാണ്. ലാപ്ടോപ്പ് പുതിയ ലാപ്ടോപ്പ് ആണ്, നമ്മൾ റീഫർബിഷ്ഡ് ലാപ്ടോപ്സ് ആണ് ആണല്ലേ. റീഫർബിഷ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഇതൊരു സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് അല്ല. നോർമലി നമ്മൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള റീഫർബിഷ്ഡ്, നമ്മൾ കമ്പനീസിന്റെ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള റീഫർബിഷ്ഡ് ആളുകൾ നമുക്ക് റീഫർബിഷ് ചെയ്ത് വിത്ത് നമുക്ക് ഗ്യാരണ്ടിയോടെ നമുക്ക് തരുന്ന ലാപ്ടോപ്പാണ്. അതായത് പുതിയ ലാപ്ടോപ്പ് വാങ്ങിക്കാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചോ. ഇവിടെ എല്ലാ കമ്പനികളുടെയും ലാപ്ടോപ്പ് കയ്യിലുണ്ടെന്നും. ഇത് മാക്ബുക്ക് എയർ ആണ്. ഇത് മാക്ബുക്ക് എയർ ആണ്. ഇതിന് എന്ത് പ്രൈസ് വരും? ഇത് ആക്ച്വലി 35,000 റുപ്പീസ് ആണ്. നമുക്ക് വിത്ത് വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. 1 month വാറണ്ടി, നമ്മൾ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് കൊടുക്കുന്നത്. നമുക്ക് ഇവിടുന്ന് തന്നെ വാറണ്ടി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് AMC ഓപ്ഷൻ ഉണ്ട്. അതായത് 1 year വരെ നമുക്കൊരു പുതിയ പീസ് എടുക്കുന്ന പോലെ തന്നെ 1 year എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും നമുക്കത് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളിപ്പോ ലാപ്ടോപ്പ് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടോ, വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞ പോലെ പൊട്ടിയിരിക്കണെങ്കിൽ 1 മാസത്തിനുള്ളിലാണെങ്കിൽ 100% ഇത് വാറണ്ടിയോടുകൂടി സാധനം റീപ്ലേസ് ചെയ്ത് തരും. ഇതിപ്പോൾ ഞാൻ മാക്കിൻ്റെ മാക്ബുക്ക് എയർ ദേ നോക്കിയേ, മാക്ബുക്ക് പ്രോ. ഇത് മാക്ബുക്ക് പ്രോ അല്ലേ? A1398 എന്ന് പറയും. ഇത് എഡിറ്റേഴ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. എഡിറ്റേഴ്സ് മാത്രമല്ല, ഈ മൾട്ടിമീഡിയ ഒക്കെ പഠിക്കുന്ന പിള്ളേരല്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തുടക്കത്തിൽ ഇതൊക്കെ മതി, ധാരാളമാണ്. പിന്നെ ധാരാളം ഇത് 2.5 lakhs ഒക്കെ ഉണ്ട് ഇതിന്റെ പ്രൈസ് ഉണ്ടായിരുന്ന മോഡലാണിത്. ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ ഇത് എഡിറ്റേഴ്സിന് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ 3.5 GB ഡ്യുവൽ ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഇതിനെന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് ഇവിടെ 55,000 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 55,000. ബിജി ഒന്ന് ഗോൾഡൻ കളറിലുള്ള ബിജി ബിജു ഒരു ഗോൾഡൻ കളറിന്റെ ഒരാളാണ്. ഗോൾഡൻ ആണല്ലോ അതെ. ഇത് ഗോൾഡൻ കളറല്ലോ, ഇത് വേറെ റോസ് ഗോൾഡ് ആണ്. ഇത് M1 ചിപ്പുള്ള മാക്ബുക്ക് എയർ ആണ്. മാക്ബുക്ക് എയർ അതെ, 2020 ആണ് മോഡല്. ഇപ്പോഴും ആപ്പിൾ വാറണ്ടി എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ആണല്ലേ. ഇതിനെന്ത് പ്രൈസ? ഇതാകുമ്പോഴത്തേനും നമുക്കൊരു 75,000. ഡെല്ലിന്റെ ഒരു ബൾക്ക് ഓഫ് ഒരു ലാപ്ടോപ്പ് അല്ലേ. ഇതൊക്കെ എന്ന് വെച്ചാൽ ഓഫീസ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചോളം, അവർക്കൊരു ലാപ്ടോപ്പ് വേണം. ലാപ്ടോപ്പിന്റെ റിക്വയർമെന്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സാധനം ഇവിടെ കിട്ടും. ഇത് i5 ആണ് ഇതിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. 4 GB റാമേ ഉള്ളൂ, പക്ഷെ 256 SSD ആണ് വരുന്നത്. SSD മോഡൽ ആണ്. അപ്പൊ ഇത് നമുക്കൊരു 15,000 ഒക്കെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ആക്ച്വലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻസിനൊക്കെ ഒരു ബേസിക് ലാപ്ടോപ്പ് വേണ്ട ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. മാക്ബുക്ക് മിനി ഉണ്ട്. യെസ് മാക് മിനി എപ്പോഴും സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കും. മാക് മിനി നമുക്ക് എപ്പോഴും സ്റ്റോക്ക് അവൈലബിൾ അല്ല. നമുക്ക് ഐമാക്കും മാക് മിനിയും നമുക്ക് ഡിപ്പെൻസ് ആണ്. പക്ഷെ നമുക്ക് മാക്ബുക്സ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. എപ്പോഴും അവൈലബിൾ ആയിരിക്കും. എപ്പോഴും ഒരു മാക്ബുക്കിന്റെ ഒരു 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 ശേഖരം ഇവിടെ ഉണ്ട് എന്ന് അർത്ഥം. ഇപ്പൊ നമുക്കിപ്പോ ഞാനിപ്പോ കാണിച്ചത് ഏതൊക്കെ കമ്പനികളുടെ ലാപ്ടോപ്പാണ് നമുക്ക്? നമുക്കിവിടെ മെയിൻ ആയിട്ട് നമ്മൾ എന്റർപ്രൈസ് എഡിഷൻസ് ആണ് കൂടുതൽ മറ്റ് ലാപ്ടോപ്സ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. എന്റർപ്രൈസ് എഡിഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി നമുക്ക് കൺസ്യൂമർ എഡിഷൻ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു പെട്ടെന്ന് ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു i3 ലാപ്ടോപ്പ് നോർമൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതൊക്കെയാണ് ഈ കൺസ്യൂമർ എഡിഷൻ എന്ന് പറയുന്നത്. അത് പറയാൻ ജനറൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അതിന്റെ എന്താ പറയുക, അതിന്റെ ആ ഒരു ബോഡിയിലൊക്കെ ആ ഒരു
മിനിമം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് പ്രോസസ്സറൊക്കെ ഒരു മിനിമം പ്രോസസ്സിംഗ് കപ്പാസിറ്റി ഉള്ള പ്രോസസ്സർ ആയിരിക്കും. പിന്നെ നമ്മുടെ എസ് എസ് ഡിക്ക് ഒക്കെ ഒരു നോർമൽ റൈറ്റിംഗ് സ്പീഡേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ എന്റർപ്രൈസ് എഡിഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് ഒരുപാട് ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. കാരണം ഈ കോർപ്പറേറ്റ്സ് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണല്ലോ ഈ കോർപ്പറേറ്റ്. ഇത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതാണ് എന്റർപ്രൈസ് എഡിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഡിഫെക്ട്സ് ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പിറ്റേ വർഷം, ഈ വർഷം ഡെൽ ആറ്റിറ്റ്യൂഡാണ് എടുത്തതെങ്കിൽ അടുത്ത വർഷം അവർ തിങ്സ് ഒന്നെങ്കിൽ തിങ്ക് പാഡോ അല്ലെങ്കിൽ എലൈറ്റ് ബുക്കോ അങ്ങനെയുള്ള വേറെ കമ്പനികളിലേക്ക് കോൺട്രാക്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും എന്റർപ്രൈസ് എഡിഷൻ കമ്പനികൾ. അതായത് കമ്പനി സംബന്ധം അവർക്ക് അവരുടെ എംപ്ലോയീസ് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് നല്ലതാകുമ്പോൾ അവരെല്ലാവരും 3 വർഷം 2 വർഷം കൂടുമ്പോൾ ഇത് മാറും. ഇവിടെ നോക്കി താഴെ തന്നെ ഡെല്ലിന്റെ തന്നെ ഒരു വേറെ ഒരു ചാക ചുമട് തന്നെ. ഇതൊക്കെ ഇവിടെ ഉള്ള സാധനങ്ങളാട്ടോ, ഇതൊക്കെ ഇതൊക്കെ ഏതാണ്, ഇതൊക്കെ എത്ര, ഇതൊക്കെ നമ്മൾ നേരത്തെ നോക്കി ഈ ഡെല്ല് തന്നെയാണ്. 15,000 നമുക്ക് ബേസിക് ബേസിക് ഒരു ലാപ്ടോപ്പിന്റെ റിക്വയർമെന്റ് ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ പോലെ. അതെ, 4 GB റാം വരുന്നുണ്ട്, നമുക്കൊരു 256 SSD വരുന്നുണ്ട്. ബിജി, നിങ്ങൾ ഇതിനകത്ത് കാണുന്നേ ബിജി, ഈ ഒരു ടൈപ്പ് ഓഫ് ലാപ്ടോപ്പ് നിങ്ങൾ ഇപ്പൊ ഒരുപാട് എന്താ പറയാ, ഒരുപാട് മൾട്ടിമീഡിയയിലൊക്കെ വലിയൊരു മനുഷ്യനാണല്ലോ, നിങ്ങൾ ഇതിന്റെ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിനെ കാണുന്നത്? ബിസിനസ്സിനെ അല്ല, ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടത്. ഇപ്പോൾ പുതിയ കമ്പനികൾ ഒരുപാട് തുടങ്ങുന്നവരൊക്കെ എന്റെ അടുത്ത് വരാറുണ്ട്. ഇപ്പോൾ ഒരു 10 കമ്പ്യൂട്ടർ ഒക്കെ അവർക്ക് ഫസ്റ്റ് ഒരു കമ്പ്യൂട്ടർ, ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു 10 കമ്പ്യൂട്ടർ അല്ലെങ്കിൽ 15 കമ്പ്യൂട്ടർ ഒക്കെ മേടിക്കേണ്ടി വരുന്ന ആളുകൾക്ക് പുതിയത് പോയി മേടിക്കേണ്ട ഇതൊരു നല്ല ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് അവർക്ക് വളരെ ചെറിയ ചെലവിൽ പെട്ടെന്ന് ഓഫീസ് സെറ്റപ്പ് ചെയ്യും. ഞാൻ കാണുന്ന ഓപ്ഷൻ എന്താ പറയുക, സ്റ്റുഡൻസ് ഉണ്ടല്ലോ, സ്റ്റുഡൻസിന് ഇപ്പോൾ ലാപ്ടോപ്പ് വേണം, അപ്പോൾ വലിയൊരു എമൗണ്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു ഓഫീസർ ഒരു ടെമ്പററി സെറ്റപ്പിൽ ഒരു വർക്ക് ചെയ്യുന്ന പേരൻസ്, സ്റ്റുഡൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലപ്പോഴും പേരൻസിന്റെ അടുത്ത് പിള്ളേർ ചോദിക്കും ഈ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് വേണം, അത് നോക്കുമ്പോൾ 100,000 രൂപ 1.5 ലക്ഷം രൂപ അതേ സാധനം നമുക്ക് ഇവിടെ ഇത്തിരി ഒന്ന് യൂസ് ബെയർലി യൂസ്ഡ് എന്നുള്ള വിധത്തിലായാൽ പോലും നോക്കി ഇതൊരാളുടെ കൈ, ഞാൻ വന്നപ്പോ തന്നെ ഞാൻ തൊട്ട് നോക്കിയത് ഇതാണ്, ഇത് യൂസ്ഡ് ആണ് എന്നുള്ള കാര്യം ആയി അറിയുന്നല്ലോ. അതെ, ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഇത് വളരെ ആപ്റ്റായിട്ട് ഒരു ക്ലാസ് ഉണ്ട്. അതെ അതെ, അല്ല ഇവിടെ വന്നപ്പോഴേ വേറൊരു ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം നമ്മൾ കാണാനായിട്ട് സാധിച്ചു. ആ ഇത് ഏതൊരു മൈക്കൂത്ത ബിജിയുടെ സമയം കഴിഞ്ഞോട്ടോ. ആ പറഞ്ഞോ. ആ ഇത് ലെനോവോയുടെ ലീജൻ ആണ്. ഇത് ഞാൻ കാണിക്കാം. ആക്ച്വലി ഇത് ബോക്സ് പീസ് തന്നെയാണ്. ഇതൊരു ഗെയിമിംഗ് സീരീസ് ആണോ? ഇത് ഗെയിമിംഗ് സീരീസ് ആണ്, ലീജന്റെ ഗെയിമിംഗ് സീരീസ് ആണ് ഈ വരുന്നത്. ഓക്കെ ഓക്കെ. ഈ ചില വീടുകളിലൊക്കെ ഇരുന്നിട്ടേ ചില സ്ത്രീകൾ ചിലപ്പോ ചെറിയ ഇങ്ങനത്തെ ജോബ് വർക്ക് ഒക്കെ ചെയ്യും. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിനക്ക് ജോലി തരാമെന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരുണ്ടല്ലോ, അവരൊന്ന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ്ട, ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. ഇത് ഇത് ഗെയിമിംഗ് ആണല്ലേ? അതെ അതെ, ഇത് 10th generation. ഇത് ആക്ച്വലി ഈ ബോക്സ് ഓപ്പൺ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, പുതിയത് തന്നെയാണ്, യൂസ് ചെയ്തിട്ടില്ലാത്തൊരു മോഡലാണ്. ഇതിനെന്ത് പ്രൈസ് വരും? ആക്ച്വലി നമ്മളിവിടെ കൊടുക്കുന്നത് 55,000 അതെ, ഇതൊരു 70,000 ഒക്കെ മാർക്കറ്റിൽ റേഞ്ച് വരുന്ന ഗെയിമിംഗ് പ്രോഡക്റ്റ് ആണ്. നമുക്ക് തിങ്ക് പാഡിന്റെ T460 എന്ന് പറഞ്ഞ മോഡൽസ് അവൈലബിൾ ആണ്, X280 എന്ന് പറഞ്ഞ മോഡൽസ് അവൈലബിൾ ആണ്. അത് ഞാൻ കാണിക്കാം. X280 എന്താ പ്രൈസ്? ഇതൊക്കെ നമുക്കൊരു 19,000 ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ. അതെ അതെ, i5 6th generation ആണ് വരുന്നത്. അതെ അതെ, ഇത് SSD മോഡലാണ്. അപ്പൊ ഇതിന് സന്തോഷം കേട്ടോ, നിങ്ങളൊക്കെ പരിചയപ്പെടുത്തി വളരെ സന്തോഷം. നിങ്ങളൊന്ന് വാ, ഞാൻ പറയാം, കല്ലൂര് ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ്, സ്ഥലം കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്, ധൈര്യമായിട്ട് വരാം, നമ്മൾ നോക്കി വെരിഫൈ ചെയ്ത സ്ഥാപനത്തിന്. സന്തോഷം, എല്ലാവിധ ആശംസകളിലേക്ക്. സന്തോഷം കേട്ടോ ബിജി, ബിജി ബിജി ഇനി എന്നെയും ബിജിനെ നിങ്ങൾക്ക് കാണുമ്പോൾ ചോദിക്കാം, ആ ലാപ്ടോപ്പ് ഉള്ള സ്ഥാപനത്തിന്റെ ആൾക്കാണ്. സന്തോഷം, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.